നമസ്കാരം. കേരളം ഇന്ന് വളരെ സങ്കീർണമായ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പത്രദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വരുന്ന വാർത്തകൾ എല്ലാം വ്യത്യസ്തവും വിലനിലവാരമില്ലാത്തതും ആണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിൽ യാതൊരുവിധ അതിശയോക്തിയും അതിൽ കാണാനില്ല. സോഷ്യൽ മീഡിയ ശക്തമായതിന്റെ പേരിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വല്ലപ്പോഴുമൊക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ജനങ്ങളിലേക്ക് അതും വളരെ തുച്ഛമായ രീതിയിൽ എത്തിക്കുവാൻ സാധിക്കുന്നുണ്ട്. ജീവിതം വളരെ ദയനീയമായി പോകുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ മാധ്യമ വ്യവസായം തഴച്ചു വളരുമ്പോൾ യാഥാസ്ഥിതിക ഒരു സാധാരണ കുടുംബത്തിന് കഴിഞ്ഞുകൂടാൻ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. രാഷ്ട്രീയത്തിൽ കടന്നുകൂടിയിട്ടുള്ള ചില അനിയന്ത്രിതമായ ചിലരുടെ കുത്തൊഴുക്കിൽപ്പെട്ട് കേരള രാഷ്ട്രീയവും കേരള തനിമയും ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ള സത്യമാണ് ബോധ്യമാകേണ്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യം വളരെയേറെ രീതിയിൽ ധ്വംസിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അത് രാഷ്ട്രീയത്തിലായാലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലായാലും സത്യം തുറന്നു പറയുമ്പോൾ ആ സത്യം തുറന്നു പറയുന്നവരെ ധ്വംസിക്കുന്ന രീതികൾ നമ്മൾ പല വഴികളിൽ കൂടി കണ്ടുവരികയാണ്. സത്യസന്ധമായ ഇടപെടലുകളിൽ കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇന്നത്തെ സാധാരണക്കാരായ ജനനേതാക്കൾക്ക് സമ്പന്നമായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുൻപിൽ തലകുനിക്കേണ്ടി വരുന്നു എന്നുള്ള സത്യം മറക്കരുത്. എവിടെയും ഏത് സമയത്തും എപ്പോഴും നാം കണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ അടിമത്വം ഇന്ന് കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ രോഗമായി മാറിയിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയം അവിടെ നടമാടുന്ന സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ അതിനെ നേരിട്ടുകൊണ്ട് നേരായ വഴിയിലേക്ക് നയിക്കുന്ന ഒരു സർക്കാർ, ഇതിന്റെ ഒന്നും ഭാഗമാകാൻ കഴിയാത്ത കേരളവും കേരളത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളും ഇന്ന് കുത്തഴിഞ്ഞ നിലയിലാണ്. ജാതിമത രാഷ്ട്രീയ കോമരങ്ങൾ കീഴടക്കിയ കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വ്യവസ്ഥകൾ തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ വളരെ വൈകിയാണെങ്കിലും ഇപ്പോൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രീലങ്ക പോലെയും പാകിസ്ഥാൻ പോലെയും ഇപ്പോൾ ബംഗ്ലാദേശ് പോലെയുമുള്ള ചില രാജ്യങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാലും കേരളത്തെ സാക്ഷരരായ ജനങ്ങൾ അവരുടെ ഭൌതിക സാഹചര്യങ്ങളെ നിലനിർത്തിപ്പോരുവാൻ സർക്കാരിന്റെ ചില കുറുക്കുവഴികളിൽപ്പെട്ട് ഉഴലുകയാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ ജാതിമത വ്യവസ്ഥകളെ കൂട്ടുപിടിച്ച് ഒരു പ്രത്യേക വിഭാഗത്തെ കൂട്ടുപിടിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിനെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കസേരയിൽ രണ്ടാണി കൂടി അധികം അടിച്ചു എന്ന് അവർ ആശ്വസിക്കുന്നു എങ്കിൽ വളരെ താമസിയാതെ തന്നെ കേരളത്തിനെ മറ്റ് പല സ്റ്റേറ്റുകളിലും പ്രഖ്യാപിച്ചതുപോലെ ഒരു ഉഗ്രവാദ ഗ്രസ്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്നുള്ള ചില വാർത്തകൾ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഒന്ന് രണ്ട് വളരെ പ്രചാരമല്ലാത്ത പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒഴിച്ചാൽ ബാക്കി എല്ലാ മാധ്യമങ്ങളും അവരുടെ വ്യാവസായികപരമായ നിലനിൽപ്പിനു വേണ്ടി ശുദ്ധമായ നുണയും കള്ളത്തരങ്ങളും ക്രമക്കേടുകളും നടത്തി ജനങ്ങളെ വഴിതെറ്റിക്കുന്ന കാര്യം കേരളീയർ മനസ്സിലാക്കുന്നേയില്ല. ഏത് രീതിയിലായാലും വളരെ താമസിയാതെ തന്നെ അടിമത്തത്തിന്റെ അടിമച്ചങ്ങലകൾക്ക്
കേരളീയരെ ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള സത്യമായ വസ്തുത നമ്മൾ കാണാൻ പോവുകയാണ്. രാഷ്ട്രീയപരമായി ഇതിനെയൊക്കെ നേരിടേണ്ട ഒരു സർക്കാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി തുലവും തുച്ഛമായ ചില വോട്ടുകൾക്ക് വേണ്ടി സംസ്ഥാനത്തെ വിൽക്കുന്നത് കാണുമ്പോൾ സാധാരണക്കാരായ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രതികരിക്കാതിരിക്കാൻ വയ്യ. വലിയ നേതാക്കളുടെ വലിയ ഭാഷണങ്ങൾ കേട്ട് അതിൽ പ്രകമ്പിതരായി കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വോട്ടുകൾ നൽകുമ്പോൾ അവർ നൽകുന്ന ആ അവകാശം അവരുടെ മരണക്കുഴിയിലേക്കുള്ള യാത്രയാണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇന്ന് രാഷ്ട്രത്തിന്റെ ഏത് മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും കേരളമൊഴിച്ച് കേരളത്തിനെപ്പറ്റി ചർച്ച ചെയ്യാത്ത ദിവസങ്ങളില്ല. ഇന്ന് കേരളം ഭയാനകമായ ഉഗ്രവാദഗ്രസ്തമായ ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് സ്വസ്ഥമായി വഴി നടക്കുവാനോ ജനങ്ങൾക്ക് സ്വസ്ഥമായി സമാശ്വാസപരമായി ജീവിക്കുവാനോ ഉള്ള ഒരു വ്യവസ്ഥയിലല്ല ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത്. ഭരണപരമായി പോലീസിനെ ഉപയോഗിച്ച് എല്ലാവർക്കും സമാധാനവും സംതൃപ്തിയും നൽകുവാൻ ശ്രമിക്കേണ്ട ഒരു ഗവൺമെന്റ്, ഒരു സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് ചില പ്രത്യേക വിഭാഗക്കാരെ അടിച്ചമർത്തുമ്പോൾ ഒരു ജില്ലാ കളക്ടർ പോലും നിശ്ചയിക്കുന്ന രീതിയിലേക്ക് ചില ഉഗ്രവാദ സംഘടനകൾ വഴിമാറിയിരിക്കുന്നു. അതിനനുസൃതമായി നീങ്ങുന്ന സംസ്ഥാന സർക്കാരിന് അവരുടെ നിലനിൽപ്പിന്റെ വില ഉടൻ തന്നെ നൽകുവാൻ ചിലപ്പോൾ ബാധ്യതപ്പെട്ടേക്കാം. അതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി രഹസ്യാന്വേഷണ വിഭാഗം കേരളത്തിൽ നടത്തിവരുന്ന അന്വേഷണങ്ങൾ മതിയാവും എന്നുള്ള വസ്തുത കൂടി എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മുടെ കൊച്ചുകേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവഗതികളെ നേരായ വണ്ണം വീക്ഷിക്കുവാനും അതിനെ നേരായ വണ്ണം വിലയിരുത്തുവാനും നമ്മൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമ്മരിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം, ജയ് ശ്രീറാം.